വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെടാൻ ഉപസമിതി യോഗത്തിൽ തീരുമാനം. പുനരധിവാസത്തിന് വലിയ തുക വേണ്ടിവരുമെന്നും ഉപസമിതി യോഗത്തിൽ വിലയിരുത്തൽ. സൂര്യഗായത്രിയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി സൂര്യ, എന്തൊക്കെയാണ് ഇന്നത്തെ വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുള്ളത്? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് മന്ത്രിസഭാ ഉപസമിതി യോഗം ചേർന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ അതിന്റെ അന്തിമമായ ഒരു തീരുമാനമെടുക്കുക സൈന്യം എന്നതാണ് ഉപസമിതി യോഗം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനം എപ്പോ നിർത്തണം, അതിന്റെ മുന്നോട്ടുള്ള ഓരോ ഘട്ടത്തിലും തീരുമാനമെടുക്കേണ്ടത് സൈന്യമാണ്. സൈന്യമെടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും ഇനി അങ്ങോട്ടുള്ള രക്ഷാപ്രവർത്തനം എന്നൊരു കാര്യം പറയുന്നു. അതിനുശേഷം സൈന്യം ഒരു തീരുമാനം, ഇത് എന്നാണ് രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടത് എന്ന തീരുമാനം സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് അറിയിക്കും. അതിനുശേഷം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം കൂടിയതിനു ശേഷം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം, അന്തിമമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുമെന്നതാണ് മന്ത്രിസഭാ ഉപസമിതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പുനരധിവാസം എന്നത് വലിയൊരു വെല്ലുവിളിയായിട്ടാണ് സർക്കാർ ഇപ്പോൾ കാണുന്നത്. ഈ പുനരധിവാസത്തിന് വലിയൊരു പാക്കേജ് തന്നെ വേണ്ടി വരുമെന്നൊരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനുള്ളത്. നിലവിലെ പ്ലാൻ അനുസരിച്ച് ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ പേരിൽ നിന്ന് കൂടി തുക ശേഖരിച്ച് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ കൂടി സ്വീകരിച്ചായിരിക്കും അത്തരത്തിലൊരു ടൗൺഷിപ്പ് നടപ്പിലാക്കുക. അതിനുവേണ്ടിയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളാൻ പോകുന്നത്. ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം L3 എന്ന ഒരു കാറ്റഗറിയിൽ വയനാട് ഉരുൾപൊട്ടലിനെ ഉൾപ്പെടുത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടാനിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതിതീവ്രതയുള്ള ഒരു ദുരന്തമായിട്ട് വയനാട് ഉരുൾപൊട്ടലിന് പ്രഖ്യാപിക്കണം എന്നുള്ളൊരു ആവശ്യം സംസ്ഥാന സർക്കാർ വീണ്ടും കേന്ദ്രത്തിനോട് ഉന്നയിക്കും. ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഡൽഹിയിലെത്തി അത് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും എന്നൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതോടുകൂടി ഏകദേശം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായിട്ടുള്ള പൈസയുടെ 70% കേന്ദ്രത്തിന്റെ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലവിലെ കണക്ക് കൂട്ടലുകൾ. അതിനുശേഷം ഒരു 20% സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എടുത്താൽ മതിയായിരിക്കും. കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസമാണ് മറ്റൊരു പ്രധാന കാര്യമായിട്ട് ഈ ഉപസമിതി യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടത്. ക്യാമ്പിലുള്ള കുട്ടികൾക്ക് പ്രത്യേക പഠന ക്യാമ്പുകൾ ഇതിനോടകം തന്നെ ആലോചിക്കുന്നുണ്ട്. ഈ കോവിഡ് സമയത്തൊക്കെ അത്തരത്തിൽ കുട്ടികൾക്ക് ക്യാമ്പിലെ കുട്ടികൾക്ക് പ്രത്യേക പഠന ക്യാമ്പുകൾ ഒരുക്കുകയും അവരുടെ വിദ്യാഭ്യാസം തുടരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെ ഈ ഒരു പ്രളയബാധ മേഖലയിലും കൊണ്ടുവരാനുള്ള ആലോചനകളാണ് നടക്കുന്നത്. അടുത്തുള്ള സ്കൂളുകളിലേക്ക് ഈ കുട്ടികളെ മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. നാളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ദുരന്ത മേഖല സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും ഈ കുട്ടികൾക്ക് ഉള്ള വിദ്യാഭ്യാസം അത് മുന്നോട്ട് എത്തരത്തിൽ കൊണ്ടുപോകണം എന്ന ഒരു കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ട് എടുക്കുക. എന്തായാലും വയനാടിനെ തിരിച്ച് കൊണ്ടുവരാൻ, വയനാട്ടിൽ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയവരെ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയവരെ തിരിച്ച് അവരെ കൈപിടിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും സംസ്ഥാന സർക്കാർ നടത്തി വരികയാണ്. ആ സഹായങ്ങൾ നൽകുന്നവരിൽ നിന്നും അത്തരത്തിൽ കൂടുതൽ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നൊരു കാര്യം ഉപസമിതി യോഗത്തിൽ ആലോചന ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് എല്ലാ സഹായങ്ങളും സ്വീകരിച്ച് വയനാടിന് വീണ്ടും പുതുജീവൻ നൽകുന്നതിന് നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിലും നടത്താൻ പോകുന്നത്. ഭദ്ര. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് ഉപസമിതി യോഗത്തിൽ. അത്തരത്തിലൊരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പുനരധിവാസത്തിന് വലിയ തുക വേണ്ടി വരുമെന്നും ഉപസമിതിയിൽ വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.